90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഹലോ, ഗുഡ് ഈവനിംഗ്. സ്വന്തം നേതാവിനെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും ലീഗ് കോൺഗ്രസിന്റെ നേതൃത്വത്തെ തീരുമാനിക്കുന്ന അവസ്ഥയെത്തിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചീപ്പാണെന്നും വർഗീയ കാർഡ് ഇറക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും യു ഡി എഫ്. ഒരു മണിക്കൂറിൽ 3 അഭിപ്രായം പറയുന്ന നേതാക്കളാണ് ഈ പാർട്ടിയുടെ കുഴപ്പമെന്ന് കോൺഗ്രസിലെ യുവ എം എൽ എ. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടുന്നുണ്ടോ? പ്രതിപക്ഷം കടുത്ത പ്രതിസന്ധിയിലാണോ? എൻകൗണ്ടർ ആരംഭിക്കുന്നു. ഒരാവശ്യമില്ലാത്ത കാര്യത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടപെടുകയോ കോൺഗ്രസിന്റെ പാർട്ടിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ കാര്യത്തിലോ ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇത് വളരെ ബോധപൂർവമായി കേരളത്തിൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ കാർഡ് കളിക്കുകയാണ്. വളരെ ചീപ്പായി പോയി. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത അതിനീചമായ ഒരു പ്രവർത്തനമാണ് കേരളത്തിന് മുന്നിൽ. കുറെ ദിവസം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിൽ എല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി വളരെ ബോധപൂർവമായ നീക്കം നടത്തുക, ഇതൊന്നും ഞങ്ങളാരും മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ ജനസമൂഹം മനസ്സിലാക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി ധരിക്കേണ്ട. ശരിയായ നിലയിൽ ഇതിന് മറുപടി ജനങ്ങൾ നൽകും. ഇതൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ മുന്നണിയുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിന് പിണറായി വിജയന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തലിരുന്ന യു ഡി എഫ് മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കുമെതിരെ ചേരിതിരിവും വർഗീയതയും മതസ്പർദ്ധയും വളർത്തുന്നുവെന്ന ആരോപണമുയർത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. മുഖ്യമന്ത്രി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ കാർഡ് തരം പോലിറക്കി കളിക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. തദ്ദേശത്തിലെ പാളിച്ചകളും പോരായ്മകളും നികത്തി വർദ്ധിത വീര്യത്തോടെ തിരിച്ചുവരുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതീക്ഷ. ബി ജെ പിയെ മുഖ്യ പ്രതിപക്ഷമാക്കാൻ മുഖ്യമന്ത്രിയുടെ ശൃഗാല തന്ത്രമാണ് യു ഡി എഫ് അപ്രസക്തമെന്ന ഫേസ്ബുക്ക് ചുവരിലെ കുറിപ്പെന്നും യു ഡി എഫ് ആക്ഷേപിക്കുന്നു. എൻകൗണ്ടർ പരിശോധിക്കുന്നു. അടിത്തറ ആർക്ക് ഭദ്രം? അതിഥികളായി എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ എൻ ഷംസീർ, കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചമകാല, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വചസ്പതി എന്നിവർ ചേരുന്നു. ആദ്യം ജ്യോതികുമാർ ചമക്കാലയിലേക്ക്. ജ്യോതികുമാർ ചമക്കാല, യു ഡി എഫ് അപ്രസക്തമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കോൺഗ്രസിന് യു ഡി എഫിന് കഴിയാതെ വന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരിക്കുന്നു എന്നാണ് മറുപടി. അരുണെ, നമ്മൾ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷമാകുന്നു. 2019 തിരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടിക്കൊണ്ടാണ് യു ഡി എഫ് സംസ്ഥാനത്ത് വിജയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് നിന്ന് 19 എം പിമാരെയാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ളത്. അന്നും ഈ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ യു ഡി എഫ് തകർന്നു എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായിട്ടുണ്ട്. പരാജയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷ സർക്കാർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളുടെ ഒന്നും ബേസിസിലുള്ള വോട്ട് ഞങ്ങൾക്ക് ശേഖരിക്കുവാൻ സംഭരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ അതിലുള്ള പാളിച്ചകളെ സംബന്ധിച്ച് എവിടെയൊക്കെയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ റിസൾട്ട് വന്ന തൊട്ടടുത്ത ദിവസം മുതൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ അതിൻ്റെ തിരുത്തൽ നടപടികളുമായി രംഗത്ത് വന്നു. ആദ്യത്തെ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. ആ യോഗത്തിൽ ചില തീരുമാനങ്ങളെടുത്തു. തൊട്ടടുത്ത ദിവസം ഇന്ന് കെ പി സി ഭാരവാഹികളുടെ യോഗം ചേർന്നു.
ഉച്ച കഴിഞ്ഞ് യു ഡി എഫ് യോഗം ചേർന്നിരിക്കുന്നു. യു ഡി എഫിലെ ഘടകകക്ഷികളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് വളരെ കൂലങ്കക്ഷമായി വിലയിരുത്തിയതിനു ശേഷം വീണ്ടും അടുത്ത മാസം ആദ്യവാരം തന്നെ യു ഡി എഫിൻ്റെ ഒരു ദിവസം പരിപൂർണമായി നീണ്ടു നിൽക്കുന്ന യു ഡി എഫിൻ്റെ യോഗം ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ അതിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടായി, എല്ലാ പാർട്ടിക്കും കൂടെ ജയിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് മൂന്ന് മുന്നണികളുണ്ട്. ആ മൂന്ന് മുന്നണികളിൽ ബി ജെ പി സ്ഥിരമായി തോറ്റുകൊണ്ടേയിരിക്കുന്നു. എൽ ഡി എഫും യു ഡി എഫും മാറിയും തിരിഞ്ഞും ഒക്കെ ജയിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പിന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം അനുസരിച്ചും സംസ്ഥാന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ റിസൾട്ട് മാറിയും തിരിഞ്ഞും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിലെല്ലാം നശിച്ചു, ആ പാർട്ടിയും ആ മുന്നണിയും നശിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പറയാം, ഒരു സുഖത്തിന് വേണ്ടി അങ്ങ് പറയാം എന്നതിനപ്പുറത്തേക്ക് എന്താണ് വസ്തുത? പറഞ്ഞ ഒരു സംശയം, ഈ 2015 അപേക്ഷിച്ച് അന്ന് 88 ഞാൻ മനസ്സിലാക്കുന്നത് 63 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 44 ചുരുങ്ങുന്നു. അന്ന് 7 ജില്ലാ പഞ്ചായത്തുകളൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 3 ചുരുങ്ങുന്നു. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും, അതിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് തന്നെയാണ് ഉമ്മൻചാണ്ടി പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വിധിയെഴുത്താണ്. അതിൽ തന്നെ വളരെ വലിയ രീതിയിൽ തിരിച്ചടി സംഭവിക്കുന്നു. സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ജനഹൃദയങ്ങളിൽ തട്ടാതെ ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാണ് പരക്കെ CPM-കാരും ഇടതുമുന്നണിയും പറയുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആരോപണങ്ങളൊന്നും ജനം മുഖവിലേക്ക് എടുത്തിട്ടില്ല. ആ അർത്ഥത്തിൽ UDF അപ്രസക്തമായി എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതെങ്കിലോ? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയെ തുടരേണ്ട കാര്യം പോലുമില്ല. കാരണം 2019 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ കൂടി വിലയിരുത്തലാണ്, വിധിയെഴുത്താണ് എന്ന് അന്ന് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണെന്നേ. പിന്നെ ഒരു ന്യായീകരണവും പറഞ്ഞാൽ അന്ന് കടിച്ചു തൂങ്ങാൻ പാടില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിരഞ്ഞെടുപ്പുകളിൽ വിജയവും പരാജയവും ഉണ്ടാകാറുണ്ട്. ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരു തിരുത്തൽ ശക്തിയായി മാറിക്കൊണ്ട് മുന്നണിയും പാർട്ടിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി വളരെ അടുത്ത് നടക്കാൻ പോകുന്ന നമ്മുടെ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടത്ര പരിശ്രമമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പാർട്ടിയിൽ തിരുത്തൽ പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത്. ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട്ട് MLA പറഞ്ഞത് ഒരു മണിക്കൂറിൽ 3 അഭിപ്രായം പറയുന്ന നേതാക്കളാണ് ഈ പാർട്ടിയുടെ ശാപമെന്നാണ്. നോക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പരസ്യമായി അഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പുതിയ ചരിത്രമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ജനാധിപത്യപരമായി പോകുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അഭിപ്രായ പ്രകടനം നടത്തുന്നവരാണ് തീരുമാനിക്കേണ്ടത് അത് വേദിയിൽ പറയേണ്ടതുണ്ടോ അതോ പരസ്യമായി പറയേണ്ടതുണ്ടോ എന്ന്. പരസ്യമായി പറയേണ്ടതാണെങ്കിൽ അവർ പരസ്യമായി പറയട്ടെ, അത് അതിൻ്റേതായ സെൻസിൽ തന്നെ ഉൾക്കൊള്ളും. പക്ഷേ ഇതൊക്കെ പറയാനുള്ള വേദി ഉണ്ട്. ആ വേദിയിൽ പറയേണ്ടവർ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതാധികാരിയ സമിതി എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയാണ്. ആ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ പിന്നെ എന്താ പറയുക, KPCC കൂടിയിരുന്നു, സെക്രട്ടറിമാർക്ക് ചുമതലകൾ തന്നെ വിധിച്ച് നൽകി. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഓരോ ജില്ലയിലെയും നേതാക്കന്മാരെ വിളിച്ച് അവർക്ക് കാറ്റഗറി തീരുമാനിച്ചിട്ടുണ്ട്. ആ നേതാക്കന്മാരെ വിളിച്ച് മുതിർന്ന മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് വരാം. ഇന്നലെ നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ് KPCC പുനഃസംഘടിപ്പിച്ചതായിട്ട് ഞാൻ അറിയുന്നു. അതിപ്പോൾ ഒരു പത്രപ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി KPCC 8-അംഗ സമിതിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അത് നയിക്കുന്നത് K.മുരളീധരൻ, അതിൻ്റെ തൊട്ടു പിന്നാലെ KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC ചാക്കോ, കൊടിക്കുന്നിൽ സുരേഷ്, K.സുധാകരൻ, PJ കുര്യൻ, KV തോമസ്. ചെറുപ്പക്കാരാണല്ലോ എല്ലാം. താങ്കളുടെ തെറ്റിദ്ധാരണയാണ്, സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള ഗ്രൂപ്പ് അല്ല അത്. അത് ഇവിടെ ഈ സമൂഹത്തിലുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അകന്നു പോയിട്ടുള്ള ആളുകളുമായൊക്കെ ഇൻട്രാക്ഷൻ നടത്തി അവരെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. താങ്കൾ ഉദ്ദേശിച്ച ഈ സോഷ്യൽ മീഡിയ അല്ല, IT ടീമൊന്നുമല്ല, IT വേറെ ചുമതലക്കാരാണ് ഉള്ളത്. സോഷ്യൽ മീഡിയക്കും പ്രത്യേക ചുമതലക്കാരുള്ളത്. താങ്കളുടെ ചെറുപ്പക്കാരിതിനകത്ത് വരാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ വോട്ട് ബാങ്ക് ചെറുപ്പക്കാരുടേതായിട്ടൊരു വോട്ട് ബാങ്ക് അല്ലേ? നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം കൃത്യമായ കണക്കില്ലെങ്കിൽ പോലും ആ ചെറുപ്പക്കാരുടെ വോട്ട് വിഹിതമാണ് UDF-ൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. ആ സോഷ്യൽ ഗ്രൂപ്പിന് ഇതിലേക്ക് ഈ നേതാക്കന്മാരിൽ ആര് വിചാരിച്ചാലാണ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? അരുണെ, ആ പർപ്പസിനുള്ള സോഷ്യൽ ഗ്രൂപ്പ് അല്ല ഇത്. ഇത് ഞങ്ങളുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിന് ഓരോ ചുമതലകൾ കൊടുക്കാറുണ്ട്. ആ രീതിയിലേക്കാണ് കൊടുക്കാറുള്ളത്.
ഞങ്ങൾ അതിനാണല്ലോ യൂത്ത് കോൺഗ്രസ് സംവിധാനം തന്നെ ഉള്ളത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിലൂടെ തന്നെയാണ് ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുകയും അവരുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് പോകുന്നത്. വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനാണല്ലോ കേസുള്ളത്. ഇതിപ്പം മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പിങ്ങിൻ്റെ ബാലൻസിങ്ങിനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കെ പി സി നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴും മുതിർന്ന വളരെ മുതിർന്ന നേതാക്കളെയാണ് അതിന് ചുമതലപ്പെടുത്താറുള്ളതെന്നുള്ളതാണ് വസ്തുത. അത് ഈ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഐ ടിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്ന സംവിധാനത്തിൻ്റെ ഭാഗമല്ല അവർക്ക് കൊടുത്തിരിക്കുന്ന ചുമതല. അത് താങ്കൾക്ക് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യമില്ലാത്തതുകൊണ്ട് ഈ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളെ പാർട്ടിയുടെ അടുപ്പിക്കാനാണെങ്കിൽ പോലും ഇതിൽ ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ ഇതിനകത്ത് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. പലപ്പോഴും തന്നെ മുൻകാലങ്ങളിലെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി പാർട്ടി ചുമതല കൊടുക്കുമ്പോൾ വളരെ സീനിയേഴ്സിനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. അവർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്തിന് നേരെ ഓപ്പോസിറ്റ് ഉയർന്ന കെ സുധാകരൻ്റെ ഫ്ലെക്സ് ബോർഡ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമാണോ? താങ്കൾക്ക് ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ചോദിക്കാം. ഇപ്പോൾ പിന്നെ ഇതിനകത്ത് കോൺഗ്രസിനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഫാൻസ് അസോസിയേഷനുകളുണ്ട്. ഓരോ നേതാക്കന്മാർക്കും അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് ഫാൻസ് അസോസിയേഷൻ താങ്കൾ സോഷ്യൽ മീഡിയ നോക്കി അറിയാം. അതൊക്കെ ഉണ്ട്. അതൊക്കെ അതിനപ്പുറത്തേക്ക് ഒരു വൈഡർ ക്യാൻവാസിൽ പാർട്ടി എന്നുള്ള കൺസെപ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് അവിടെ യു ഡി എഫും മുന്നണിയും ശക്തമാകും, പാർട്ടിയും ശക്തമാകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നേതാക്കന്മാരുടെ നിലപാടുകൾ, അവരെടുക്കുന്ന അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അതിനൊക്കെ അനുസരിച്ച് അതായത് നേതാക്കന്മാർക്ക് ഫോളോവേഴ്സ് ഉണ്ടാകാറുണ്ട്, അവർക്ക് ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാകാറുണ്ടെന്നൊക്കെ ഉള്ളത് പാർട്ടിയുടെ വസ്തുതയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ താങ്കൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളെന്ന നിലയിൽ ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഓരോരുത്തരുടെയും ഇന്നയാളുടെ ഫോളോവേഴ്സ്, ഇന്നയാളുടെ പിന്നെ എന്താ കമാൻഡോസ് അല്ലെങ്കിൽ ഇന്നയാളുടെ തിരുവനന്തപുരത്തെ ഫാൻസ് അസോസിയേഷനിൽ പെട്ട ആൾക്കാർ ഒരുമിച്ച് വോട്ട് ചെയ്തിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് വരുമായിരുന്നു. അല്ല, രണ്ടാം സ്ഥാനത്തല്ല, ഒന്നാം സ്ഥാനത്ത് തന്നെ വരാമായിരുന്നല്ലോ, ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ തിരുവനന്തപുരത്തുണ്ടായ ഈ പരാജയം ഉൾപ്പെടെ, തിരുവനന്തപുരത്ത് മാത്രമല്ല മൊത്തത്തിലുണ്ടായിരിക്കുന്ന പരാജയത്തെക്കുറിച്ച് കൂടിയാണല്ലോ ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ പറയുന്ന തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ ഞങ്ങൾ 2019 പാർലമെന്റിലേക്ക് ജയിച്ചിട്ടുള്ളത്. അവിടെ അന്ന് സി പി എം മൂന്നാം സ്ഥാനത്തായിരുന്നല്ലോ, അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പിയും ആയിരുന്നല്ലോ, മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കൃത്യമായി പോവുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വസ്തുതയാണെന്നേ. ഇതൊക്കെ ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുമാത്രം വീഴ്ചയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്, അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്തി അതിന് പിന്നെ കറക്റ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അത് പോകേണ്ടത് ഒരു പാർട്ടി ജനാധിപത്യപരമായി. ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ കാർഡ് തരം പോലെ ഇറക്കി കളിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് അപ്രസക്തമായതെന്ന് പറഞ്ഞതും, കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നതുമെന്നാണ്, അതൊന്ന് വിശദീകരിക്കാമോ? അത് ഏതർത്ഥത്തിലാണ് ഈ ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞത്? യു ഡി എഫ് അപ്രസക്തമാകുന്നത് കൊണ്ട് മുഖ്യപ്രതിപക്ഷം ബി ജെ പി വരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുവെന്നാണോ ധ്വനി? അല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി സി പി എം നേതൃത്വം, പ്രത്യേകിച്ച് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ഒക്കെ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ തൊട്ട് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയൊരു പ്രസ്താവന കേരളത്തില് കുഞ്ഞാലിക്കുട്ടി, എം എം ഹസൻ, അമീർ ഇവര് ഭരിക്കാൻ പോകുന്നു എന്നായിരുന്നു. അതുപോലെ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ ചുമതല പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് ദേശാഭിമാനിയുടെ ഹെഡിംഗ് ആയിരുന്നു, ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പിന്നെ വർഗീയ കാർഡ് തരം പോലെ ഇറക്കി കളിക്കുകയും ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവ് വളരെ കൃത്യമായി പിന്നെ ഉണ്ടാക്കാനും അതിനടുത്ത് ഒരു മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം കാലങ്ങളായി സി പി എം നടത്തി വരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചൂണ്ടിക്കാണിച്ചത്. നോക്കൂ, ഇന്ന് തന്നെ യു ഡി എഫ് നേതാക്കന്മാരെ പിന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഒരു ആശയവിനിമയം നടത്തുമ്പോൾ അതിനോട് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്താണ്? ഓ, മുസ്ലിം ലീഗ് നേതാക്കന്മാർ എ കെ ജി സെന്ററിലേക്ക് അല്ലല്ലോ പോയത്, യു ഡി എഫ് നേതാക്കന്മാരുമായിട്ടല്ലേ ആശയവിനിമയം നടത്തിയത്. അപ്പൊ ആ ആശയവിനിമയത്തെ പോലും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും പിന്നെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും കോൺഗ്രസിലെ അനൈക്യം ഈ പരാജയത്തിന് ഒരു ഘടകമായിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഉയർത്തുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെയല്ലേ? അത് സ്വാഭാവികമല്ലേ? ഒരു പിന്നെ 2010 തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആണ് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. യു ഡി എഫും പ്രതീക്ഷിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ട്.
പക്ഷെ ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ആത്മവിമർശനം മുസ്ലിം ലീഗ് എന്ന നിലക്ക് ഞങ്ങൾ ആത്മവിമർശനം നടത്തിയിട്ടുണ്ട്. അതുപോലെ യു ഡി എഫ് എന്നുള്ള നിലക്ക് വിമർശനം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് യു ഡി എഫിനകത്ത് ഒരു പ്രധാനപ്പെട്ട, അതായത് അതായത് കോൺഗ്രസിലെ അനൈക്യം പരാജയത്തിന് കാരണമായി എന്ന് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ഒരു കക്ഷിക്ക് മാത്രമാണ് ഉത്തരവാദിത്വം ലീഗിന് തോന്നുന്നില്ല. മുസ്ലിം ലീഗിന് ഉത്തരവാദിത്വമുണ്ടോ? മുസ്ലിം ലീഗിന് ഉത്തരവാദിത്വമുണ്ട്. മലപ്പുറത്ത് ഭേദപ്പെട്ട പ്രകടനം കാണിച്ച മുസ്ലിം ലീഗ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്തിനാണ്? അല്ല, മലപ്പുറത്ത് മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്, മുന്നണി പൊതുവിൽ തോൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുന്നണിക്ക് പൊതുവിൽ വേണ്ടത്ര വിജയം ഉണ്ടാകാതിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ തറയിൽ കെട്ടിവെച്ചാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്ന് ലീഗ് വിശ്വസിക്കുന്നില്ല. ഒരു സംശയം കൂടി, വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള നീക്കുപോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, വെൽഫെയർ പാർട്ടി ഒരു കേരളത്തിലെ ഒരു നിർണായകമായ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് പലയിടത്തും സാമ്പാർ മുന്നണി വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. ആ സാമ്പാർ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ല. അതിൻ്റെതായ ചില ഗുണങ്ങൾ പിന്നെ ചില ഭാഗങ്ങളിൽ, ചില പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കവിഞ്ഞ് വെൽഫെയർ പാർട്ടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണെന്നും അവർ ചോദ്യമല്ല. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ഉണ്ടാക്കിയ ആ ധാരണ അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടോ? അല്ല, ഞാൻ പറയണ്ട, അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ധാരണ ഉണ്ടാക്കിയത്, അവിടെയുള്ള റിസൾട്ടുകൾ എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഞാൻ പൊതുവിൽ പറയുന്നത്, മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിന്റെ സഹകരണം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ മുസ്ലിം ലീഗിന് ഇല്ല എന്നാണോ? അല്ല, മുസ്ലിം ലീഗ് ഇപ്പൊ 23-ാം തീയതി യോഗം ചേരാൻ പോകുന്നേയുള്ളൂ. 23-ാം തീയതി യോഗം ചേർന്നിട്ടാണ് വിശദമായി ചർച്ച നടത്തി അതിനകത്ത് ഏതൊക്കെ പിന്നെ ഫാക്ടറുകളാണ് നമുക്ക് ഗുണകരമായത്, ഏതൊക്കെയാണ് ദോഷകരമായതിനെ സംബന്ധിച്ച് വിലയിരുത്താൻ പോകുന്നേയുള്ളൂ. 23-ാം തീയതിക്ക് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായ ചർച്ച നടത്തി തീരുമാനമെടുക്കുകയുള്ളൂ. ശരി, ഞാൻ സന്ദീപിലേക്ക് വന്നാൽ, സന്ദീപ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 1% വോട്ട് കുറവ് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടായി. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 0.4% കുറവ്, ഇത് പ്രാഥമികമായ കണക്കാണ്, ഇനി അതിന്റെ കൃത്യമായ കണക്കുകൾ വരാനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അപേക്ഷിച്ച് കുറവുണ്ടായിരിക്കുന്നു ബി ജെ പിക്ക് എന്ന വസ്തുത ഇത്തവണ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണോ കണക്കാക്കുന്നത്? ഈ 1% കുറവ് നിങ്ങളെ, ബി ജെ പിയിലെ നേതാക്കന്മാരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ നേതൃത്വ ശേഷി പുനഃപരിശോധിക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? അരുണെ, സ്വാഭാവികമായും ഓരോ തോൽവി വരുമ്പോഴും അതിൻ്റെ വിമർശനം ഏൽക്കേണ്ടി വരിക നേതൃത്വമാണ്. നേതൃത്വം അവരുടെ ഇന്നലെ വരെയുള്ള ചെയ്തികൾ പുനഃപരിശോധിച്ച് മുൻപോട്ട് പോകുമ്പോഴാണല്ലോ ഏതൊരു സംഘടനയും ആ വിജയത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ അവരുടെ ശൈലിയിൽ മാറ്റമൊക്കെ ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായൊരു നടപടിക്രമമാണ്. അതെല്ലാ പാർട്ടിയിലും നടക്കും, ബി ജെ പിയിലും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ അരുണ് പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ക്, ഐ മീൻ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ്, ബി ജെ പിയുടെ വോട്ട് ശതമാനം സംബന്ധിച്ച് അന്തിമമായ ഒരു കണക്ക് വന്നതായിട്ട് ഞങ്ങളുടെ ഇടയിലും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുക കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ടാണല്ലോ. ആ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 13.5% വോട്ടാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അത് ഏകദേശം 15% മുകളിലുമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും എന്തെങ്കിലും കുറവുണ്ടോ എന്ന തരത്തിലുള്ള കണക്കുകൾ ഇപ്പോൾ ഞങ്ങളുടെ ആരുടെയും കൈവശം എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത്തരത്തിലൊരു കണക്ക് പുറത്തുവിട്ടതായി കാണുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കും. മൊത്തമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടില്ലേ? വോട്ടിന്റെ കാര്യത്തിൽ 1% ലോക്സഭയെ അപേക്ഷിച്ച് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ 2015 അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗ്രാമപഞ്ചായത്തിൽ എത്ര കുറവ് സംഭവിച്ചു? ഇല്ല, ഗ്രാമപഞ്ചായത്തിലൊക്കെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏകദേശം 249 ഗ്രാമപഞ്ചായത്തുകൾ അധികമായിട്ട് ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സാന്നിധ്യമല്ല, സ്വന്തമായി ഗ്രാമപഞ്ചായത്ത് ഭൂരിപക്ഷം. ഭൂരിപക്ഷവും കൂടി 14 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ടെന്നാണ്. 14 ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും ഒടുവിൽ 10 കാണിക്കുന്നതാണെന്നാണ് നമ്മളുടെ കണക്കുകൾ. ഏറ്റവും ഒടുവിൽ 10 കാണിക്കുന്നത്. അല്ല, അത് എന്താണെന്ന് അറിയാം, അത് അബ്സല്യൂട്ട് മെജോറിറ്റി ആണ് അരുണ്. നമ്മൾ ഇപ്പോൾ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒറ്റകക്ഷിയാണല്ലോ നോക്കുന്നത്. അങ്ങനെ വലിയ ഒറ്റകക്ഷി നോക്കുമ്പോൾ 14 ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയാണ്. പഞ്ചായത്തിൽ ഭരിക്കാനുള്ള സാധ്യത നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10. കഴിഞ്ഞ തവണ 18, പിന്നീട് 5 മാറി, അങ്ങനെയല്ലേ? അല്ല, 18 കഴിഞ്ഞ തവണ ഞങ്ങൾക്ക്. 11 ഉണ്ടായിരുന്നത്
അല്ല, അത് ആദ്യമേ തന്നെ ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റിയില്ല. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടാക്കിയത് 11 അതിൽ തന്നെ 2 കുറെ കഴിഞ്ഞ സമയത്തേക്ക് അവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അവസാനം ഭരണ കാലാവധി പൂർത്തിയാക്കുമ്പോൾ 9 മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ സന്ദീപ്, ഈ അന്വേഷണ ഏജൻസികൾ ഇത്ര വന്നു, ഈ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു, നിങ്ങൾ യുവമോർച്ച പ്രവർത്തകർ ഈ സംസ്ഥാനം ഒട്ടാകെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി, RSS സംഘടനാപരമായ മികവ് തെളിയിച്ചു, പ്രചരണ രംഗത്ത് RSS പ്രവർത്തകർ രംഗത്തിറങ്ങി, ഇതൊക്കെ ചെയ്തിട്ടും സ്റ്റാർ ക്യാമ്പയിനറായി സുരേഷ് ഗോപിയൊക്കെ രംഗത്തിറക്കിയിട്ടും ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്പോക്ക് പേഴ്സൺ ഒരാളായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സിറ്റിംഗ് സീറ്റിൽ തൃശ്ശൂരിൽ പരാജയപ്പെടുന്നു. സുരേഷ്, അഡ്വക്കേറ്റ് സുരേഷ് തിരുവനന്തപുരത്ത് സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെടുന്നു. എന്താണ് BJP സംഭവിക്കുന്നത്? കേരളത്തിൽ BJP ഇനി ഒട്ടേറെ കാത്തിരിക്കേണ്ടി വരും എന്നാണോ ഇത് സൂചിപ്പിക്കുന്നത്? സ്വാഭാവികമായും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരുടെ തോൽവി തന്നെ വലിയ വിഷയം തന്നെയാണ്. അത് നമ്മൾ അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കഥയില്ല. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെപ്പറ്റി പാർട്ടി കൃത്യമായ വിലയിരുത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അന്വേഷണ ഏജൻസികൾ വന്നതൊന്നും BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അല്ലല്ലോ അരുണേ. അങ്ങനെ ദേവി അത് വ്യാഖ്യാനിക്കരുത്. അന്വേഷണ ഏജൻസികൾ വന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഈ നാട്ടിൽ നടന്ന കള്ളക്കടത്ത് കണ്ടുപിടിക്കാൻ വന്നതല്ലേ? നിങ്ങൾ ഒരു ആരോപണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതിനകത്ത് രാഷ്ട്രീയം വലിച്ചിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമുക്ക് പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഗ്നിശുദ്ധി വരുത്തി ലോകത്തിലെ ഏറ്റവും മികച്ച സർക്കാരായി എന്നൊന്നും ആരും അങ്ങ് ധരിക്കുന്നില്ലല്ലോ. ഇവിടെ മുമ്പ് കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1.5 ആയിട്ടുള്ളൂ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി നമുക്കറിയാമല്ലോ. അതുമാത്രമല്ല, വോട്ടിംഗ് പാറ്റേണുകളിൽ വരുന്ന സംഭവിക്കുന്ന വ്യത്യാസം. ലോക്സഭയുടെ വോട്ടിംഗ് പാറ്റേൺ അല്ലല്ലോ നിയമസഭയിൽ ഉണ്ടാവുക, നിയമസഭയുടെ അല്ലല്ലോ തദ്ദേശ ഭരണത്തിൽ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചടി കിട്ടി എന്നതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർത്തത് അങ്ങ് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ കഴിഞ്ഞ 5 അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നന്മകൾ മാത്രമായിരുന്നു എന്ന് ജനം അംഗീകരിച്ചു എന്ന് ദേവി വ്യാഖ്യാനിക്കുന്നു. സന്ദീപ്, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടത്തിയ ആരോപണങ്ങളൊന്നും ഈ ജനങ്ങൾ വിശ്വസിക്കാതിരുന്നതിന്റെ കാരണം എന്താവും? ഇവിടെ ജനങ്ങളാരും പിണറായി വിജയനെ നേരിട്ട് വോട്ട് ചെയ്തതല്ലല്ലോ സാർ. പഞ്ചായത്തുകളിലൊക്കെ അവരുടെ അയൽവക്കക്കാരൻ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തൊക്കെയാണ് വോട്ട് ചോദിക്കാൻ വരുന്നത്. അവരൊന്നും ഈ സ്വർണക്കടത്തിന്റെയോ മയക്ക ജില്ലാ പഞ്ചായത്തിലോ നിയമസഭയിലേക്ക് വരട്ടെ സാർ. നിയമസഭയിലേക്ക് വരുമ്പോഴാണല്ലോ ഈ ആരോപണങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഏശുന്ന ആൾക്കാരാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നമ്മളുടെ നാട്ടിലുള്ള സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്നത്. അവരതായ വ്യക്തിബന്ധങ്ങളും മറ്റ് സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ച് എല്ലാവർക്കും വോട്ട് കിട്ടും. അതൊരു ഘടകമാണ്. അത് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു വ്യാഖ്യാനിക്കരുത്. അതും ഒരു ഘടകമാണ്. അങ്ങനെയൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുക. അതുകൊണ്ട് അതുപോലെ അല്ലല്ലോ നിയമസഭയിൽ. ഇവിടെ ഡയറക്റ്റ് ആരോപണ വിധേയരാണ് കളത്തിലിറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ സംഭവിക്കുന്നു എന്ന്. അല്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4-3-7 വോട്ട് കിട്ടിയതോടുകൂടി CPIM ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചവരെന്നൊന്നും പറയരുത്. പിന്നെ ഇവർക്ക് ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ 2 ഇപ്പൊ ചർച്ച ചെയ്തത് വർഗീയതയെ പറ്റിയാണല്ലോ സാർ. ഇവർക്ക് 2 സമ്മതിച്ച ഒരു കാര്യമുണ്ട്. എനിക്കിന്ന് ഇതിൽ കൗതുകമായി തോന്നിയൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഇന്ന് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തെ പറ്റിയാണെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അവരുടെ ഉപനേതാവ് VD സതീശനും പറഞ്ഞു. എനിക്ക് VD സതീശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ കയ്യിലിരിക്കുകയാണ്, അത് വായിച്ചിട്ട് കൗതുകം തോന്നി. അവർ പറയുകയാണ്, മുഖ്യമന്ത്രി ഇത്തരത്തിൽ വർഗീയത പറയുന്നത്, അതായത് ഞാൻ VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്, അതിൽ അദ്ദേഹം കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ ഇത്ര പച്ചയ്ക്ക് വർഗീയത പറയരുത്. അതായത് മുസ്ലിം ലീഗിന് അപ്രമാദിത്വം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്ന് അവർ സമ്മതിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ലീഗ് വർഗീയ പാർട്ടിയാണ്. ഞങ്ങൾ അവർക്ക് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ രസകരമായ റീഡിംഗ് ആണ്. നമുക്കൊന്ന് ജ്യോതികുമാറിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം. ജ്യോതികുമാർ, എന്തുകൊണ്ടാണ് ഈ VD സതീശനും ഇന്ന് കോൺഗ്രസ് നേതാക്കളും ഇതിനെ ഒരു വർഗീയവൽക്കരിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്? ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് നേരിട്ട് വർഗീയത എനിക്ക് കാണാൻ സാധിച്ചില്ല. താങ്കൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ നന്നായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ പോലും മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതെങ്ങനെയാണ് ഒരു വർഗീയ പ്രശ്നമാവുന്നത്? ലീഗ് വർഗീയ പാർട്ടിയല്ലല്ലോ.
ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം യു ഡി എഫിലെ ഘടകകക്ഷികളെല്ലാം അവരവരുടേതായ അഭിപ്രായം പരസ്യമായും രഹസ്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പരസ്യമായി ഇന്ന് അഭിപ്രായം പറഞ്ഞവർ അഥവാ പരസ്യമായി ഇന്ന് യു ഡി എഫിലാണ് അവരെ രഹസ്യമായി അവരുടെ അഭിപ്രായങ്ങളെല്ലാം പങ്കുവച്ചിട്ടുള്ളത്. അതിനു മുമ്പ് യു ഡി എഫിന്റെ ഘടകകക്ഷികൾ എന്ന നിലയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ കണ്ട്, ലീഗിന്റെയും അതുപോലെ തന്നെ ആർ എസ് പിയുടെയും നേതാക്കന്മാർ കണ്ട് അവരുടെ വ്യക്തിപരമായി അവരുടെ ആശങ്കകൾ, വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന നിലയിൽ ആ ഘടകകക്ഷികൾക്കുള്ള ആശങ്കകൾ മുന്നണിയിലെ പിന്നെ പ്രധാന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം ലീഗ് വന്നു അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി, രണ്ടാമത് ആർ എസ് പി വന്നു അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. ഇതിനകത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ യു ഡി എഫിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ടില്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സംബന്ധിച്ച് നന്നായി ആലോചിക്കണം, യു ഡി എഫും ഇൻഡിവിജ്വലായി പാർട്ടികളും അന്വേഷിക്കണം, ആലോചിക്കണം, ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്, അത് ഞങ്ങൾക്ക് ബാധകമാണ് എന്ന നിലയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, അവരത് ചെയ്യുന്നുമുണ്ട്. അതിനപ്പുറത്തേക്ക് ആർ എസ് പിയും അതുപോലെ തന്നെയാണ്. ആർ എസ് പിയെ സംബന്ധിച്ച് അവരുടെ ഈറ്റിലും കൊല്ലമാണ്, കൊല്ലത്തുണ്ടായ വീഴ്ചകളെ കുറിച്ച് ഉൾപ്പെടെ അവർ സംസാരിച്ചിട്ടുണ്ട്. അവരും കോൺഗ്രസിനോട് അവരുടെ പരാതികൾ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പറയാനുള്ള അവകാശം യു ഡി എഫിൽ ഇത്തരത്തിലുള്ള ഘടകകക്ഷികൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ചെറുതും വലുതുമായ ഒരുപാട് കക്ഷികൾ ചേരുന്നതാണ് യു ഡി എഫ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ യു ഡി എഫിലെ പിന്നെ എന്താ ഘടകകക്ഷി നേതാക്കന്മാരൊന്നും ഈ വായില്ല കുന്നില്ല അപ്പന്മാരൊന്നും അല്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള വലിപ്പച്ചെറുപ്പമില്ലാത്ത അടിയാൻ മേലാളൻ പിന്നെ നടപടികളൊന്നുമില്ലാത്ത വളരെ ജനാധിപത്യപരമായി പോകുന്ന ഒരു മുന്നണിയാണ്. അവിടെ ലീഗ് എന്താണ് പറഞ്ഞതെന്നതിനെ സംബന്ധിച്ച് പുറത്ത് ആർക്കും അറിയില്ല. ലീഗിൻ്റെ അവരുടെ രാവിലെ മീറ്റിംഗ് കൂടിയതിന് ശേഷം അവരുടെ ആശങ്കകൾ ലീഗ് കോൺഗ്രസ് നേതൃത്വത്തിൽ പങ്കുവച്ചു. അത് പങ്കുവെക്കുമ്പോൾ ആർ എസ് പിയും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ലീഗിനെ മാത്രം എടുത്തുകൊണ്ട് ലീഗ് അവിടെ ഈ താങ്കളെ ചോദിച്ച കാർഡ് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ശ്രീ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യ നേതാവ് തന്നെ ശ്രീ ഫിറോസ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഈ പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മുടെ പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഹസനും കുഞ്ഞാലിക്കുട്ടിയും അമീറും ഒക്കെ ഒന്നിച്ചേർന്ന് നിയന്ത്രിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ദുഷ്ടലാക്കോടുകൂടിയല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അതിനൊരു വർഗീയതയുടെ പിന്നെ ഒരു ചുവ നൽകിക്കൊണ്ട്, ഒരു നിറം നൽകിക്കൊണ്ട് ഇവിടെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയമായ ലാഭം കൊയ്യും. അല്ല ജ്യോതികുമാർ, ഇതിനകത്ത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ യു ഡി എഫിന്റെ നേതൃത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ഇതിനകത്ത് എവിടെയാണ് വർഗീയത? അവിടെയാണെന്നേ, അവിടെ അവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഇതെല്ലാം കൂട്ടിയാ വായിക്കേണ്ടത്. നേരത്തെ ഹസനും കുഞ്ഞാലിക്കുട്ടിയും അമീറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും മുസ്ലിം ലീഗിൻ്റെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന വിവാദപരമായ പ്രസ്താവന നടത്തിയ വി എസ് അച്യുതാനന്ദൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി സമാധാനിക്കുന്നേ, ഞാനിതെനിക്ക് മനസ്സിലാവൂലേ അരുണെ, ഞാൻ അതിലേക്കല്ലേ അരുണെ വരുന്നത്. താങ്കൾ അതിന് ഇത്ര ഈ പിന്നെ എഴുതാപ്പുറം വായിക്കുന്നത് അഥവാ തോക്കിനകത്ത് കയറി വെടിവെക്കുന്നത്, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തൂടെ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പിന്നെ യു ഡി എഫിൽ കോൺഗ്രസ് പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന് അപ്രമാദിത്വം ലഭിക്കുന്നു, കോൺഗ്രസ് പാർട്ടി പിന്നെ നിഷ്പ്രഭമായി പോകുന്നു, മുസ്ലിം ലീഗ് ഒന്നാം കക്ഷിയായി വരുന്നു എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയമായ ചേരിതിരിവ് അത് സ്വാഭാവികമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ തർക്കമുണ്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ തർക്കം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തിനാണ് സി പി എം ഇളക്കി വിട്ടുള്ളത്? അവരെ സംബന്ധിച്ച് നവംബർ 12-ാം തീയതി അവസാനിച്ച ഭരണസമിതിയിൽ പോലും വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടായവരല്ലേ? അവരെത്ര കേസുകളിലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ 61 സ്ഥലത്തല്ലേ അവർ എസ് ഡി പി എമ്മായി ചേർന്ന് മത്സരിക്കുകയും പിന്നെ വിജയിക്കുകയും. അങ്ങ് പറയുന്നത് പോലെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അങ്ങയുടെ കെ പി സി സി അധ്യക്ഷന് പോലും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങളൊരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ലല്ലോന്നേ. വെൽഫെയർ പാർട്ടിയുമായി ഏതെല്ലാം കക്ഷികളുമായി പിന്നെ എന്താ ലോക്കൽ തലങ്ങളിൽ നീക്കുപോക്കൽ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് ഇടതുപക്ഷമാണെന്നേ. അപ്പോൾ ഇടതുപക്ഷം വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി തീവ്ര വർഗീയ സ്വഭാവമുള്ള എസ് ഡി പിയുമായി ബന്ധമുണ്ടാക്കുകയും അവരോടൊപ്പം മത്സരിക്കുകയും ചെയ്ത് അവർക്ക് പിന്നെ ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ കൂട്ടുപിടിച്ച് പോകുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പോലെയുള്ള ജനാധിപത്യ പാർട്ടിയെ ഞങ്ങളോട് നിർത്തുമ്പോൾ അവർക്ക് അവർ ഇതൊരു വർഗീയ പാർട്ടിയാണെന്ന് ചുവ വരത്തക്ക രീതിയിൽ ഇതൊരു വർഗീയമായ ധ്രുവീകരണം ഇവിടെ ഉണ്ടാകുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലേക്ക് മുസ്ലിം നേതാക്കന്മാർ മാത്രം വരുന്നു എന്ന രീതിയിലേക്ക് വെറും തരം താഴ്ന്ന, അതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത്, വെറും തരം താഴ്ന്ന പിന്നെ രാഷ്ട്രീയ കാഴ്ച കണ്ണോടുകൂടി ഇതിനെ കാണുകയും ഇവിടെ വർഗീയമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്
സത്യത്തിൽ സി പി എം ആണ്. അപ്പോ ആർ എസ് എസിനേക്കാൾ സന്ദീപിന്റെ വളരെ പെട്ടെന്നുള്ള ഒരു പ്രതികരണം എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. സന്ദീപ് വളരെ പെട്ടെന്ന് അല്ല, യു ഡി എഫില് ലീഗ് ഏതെങ്കിലും തരത്തിൽ അപ്രമാദിത്വം ഉണ്ടാക്കിയാൽ അത് തരംതാണ ഏർപ്പാടാണെന്ന് കോൺഗ്രസ് തന്നെ ഉറച്ച ബോധ്യമുണ്ട്. ശരി, അതല്ലേ അവർ സമ്മതിക്കുന്നത്? ജ്യോതി, ഇത് തരംതാണതാണ് എന്ന് പറയുമ്പോൾ യു ഡി അത് 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 അരുണേ, ഇതിന്റെ വസ്തുതകൾ ഇതിനകത്തെ രാഷ്ട്രീയം മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും, മനസ്സിലാകാത്തവർക്ക് അത് മനസ്സിലാക്കുകയുമില്ല. മനസ്സിലാകുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നമ്മളാരും പിന്നെ കുഞ്ഞുകുട്ടികളല്ല. രാഷ്ട്രീയം നന്നായി വിലയിരുത്തുകയും സംസാരിക്കുകയും അത് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം അങ്ങ് നഷ്ടമുണ്ടായി, അവർക്ക് വലിയ മെച്ചമുണ്ടായിരുന്നു. ഞാൻ അതിന്റെ കണക്കുകളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് 13.25% വോട്ടുണ്ടായിരുന്നിടത്തുനിന്ന് അവർ മുന്നണിയായി മത്സരിച്ച് തുടങ്ങിയ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർ 15% അപ്പുറത്തേക്കൊക്കെ പോയെങ്കിൽ ഇപ്പോൾ വീണ്ടും അവരുടെ, ഞാൻ അന്നും പറഞ്ഞിരുന്നു ആ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായും അവരുടെ പീക്കിൽ അവരെത്തിയിരിക്കുന്നു, ഇനി അവർക്ക് ഡിക്ലൈൻ ആണ്, അവരുടെ ഗ്രാഫ് താഴോട്ട് പോകും എന്നായിരുന്നു തർക്കവും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നു, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ബോധ്യമാകും. കാരണം ഈ ജ്യോതി ഞാൻ ഇടവേളയ്ക്ക് പോകുന്നു. ഒരു കാര്യം കൂടി അല്പസമയം ശംസീർ നമുക്കൊപ്പം ചേരും. ഈ തിരുവനന്തപുരം ഡിവിഷനിൽ സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ച് പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ നെടുങ്കാട് തന്നെ 74 വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിന് കിട്ടിയത്. വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമായിരുന്നു അത്. അവിടെ എൻ ഡി എ 3626 LDF 3442 വോട്ടുകൾ നേടുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. വലിയ വിളയിൽ 1893 വോട്ട് NDA നേടുന്നു, UDF 229 നേടുന്നു. കണക്കുകൾ ഇങ്ങനെ കണക്കുക. തിരുവനന്തപുരത്തെ UDFന്റെ വോട്ടുകളെല്ലാം ഈ NDAയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതിനെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് പഠന വിധേയമാക്കുന്നതിൽ തർക്കമൊന്നുമില്ല. ഇത് അവിടെ മാത്രമല്ല അരുണെ സംഭവിച്ചിട്ടുള്ളത്, അതും താങ്കൾ മറക്കരുത്. ഞാൻ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ നന്നാകുന്നത് പിന്നെ CPMന്റെ പ്രതിനിധി കൂടി വന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. കാരണം അത് അവിടെ മാത്രമല്ല, താങ്കൾ നേരത്തെ ജോലി ചെയ്തിരുന്ന വിക്ടോറിയ കോളേജിൽ ജോലി ചെയ്തിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ. ഇടവേളയ്ക്ക് ശേഷം എത്തുമ്പോൾ ഷംസീർ കൂടി എത്തും. നമുക്ക് ആ വിഷയം നമുക്ക് ഷംസീറിനോട് കൂടി നേരിട്ട് ചോദിക്കാം.